ഓം അഗത്യേശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഈ ചാനലിൽ ഓം അഗത്യേശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ചില അമാനുഷികമായ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തേക്കാം. ഹഗ്വാങ്ക എന്ന ദേശത്തിലൂടെ 24 കാതം നടക്കുമ്പോൾ അതാ ജാലന്തര ദേശമായി. ആ ജാലന്തര ദേശത്തെ ആ മഹാപീഠവും കയറി ചെന്നാൽ ഒരു മഹാമേരു കാണാം. ആ മഹാമേരുവിന് അടിയിലുള്ള ആ കോലമണി നാരായണ ഗുഹക്കുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇടവും വലവും കാവൽ നിൽക്കുന്ന രണ്ട് മംഗയാർ മണികളെ കാണാം. അവരെയും കടന്നു ചെല്ലുമ്പോൾ അവിടെ അതാ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിന് അടുത്തായി ഒരു മഹാകൂടം കാണാം. ആ കൂടത്തിൽ ഒരാൾക്ക് സ്പർശിക്കാൻ കഴിഞ്ഞാൽ ആ ഗുഹയുടെ മേൽഭാഗം പിളർന്ന് ഒരു വിദ്യുത്തിലത കടന്നു വരുന്നതും കാണാനായിട്ട് സാധിക്കും. എന്തായാലേ ഇതിനെപ്പറ്റി സിദ്ധൻ പറയുന്നുണ്ട്. നിനക്കൊന്നും മനസ്സിലായി കാണുള്ളൂ, നമുക്ക് നോക്കാം. സിദ്ധൻ പറയുന്നുണ്ട്, കൂടം എടുത്ത് കുടിപ്പുക്ക മംഗയർ ഓടുവർ മീളുവർ പന്നിരണ്ട് അങ്കുലം നീടുവർ എൺവീരൽ കണ്ടിപ്പർ നാൽ വീരൽ കൂടി കൊളിർ കോല അഞ്ചെഴുത്താമേ. ഇതാണ് പാടല്. കോല എന്താണ്? കോലം എന്താണ്? മണി. അപ്പൊ നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞു? കൂടം എടുത്ത് കുടിപ്പുക്ക മംഗയർ ഓടുവർ മീളുവർ പന്നിരണ്ട് അങ്കുലം നീടുവർ എൺവീരൽ കണ്ടിപ്പർ നാൽ വീരൽ കൂടി കോളിർ കോല അഞ്ചെഴുത്താമേ. ഐന്തെഴുത്തിനാൽ പിറന്ത് ഐന്തെഴുത്തിനാൽ വളർന്ന് ഐന്തെഴുത്തിനാൽ ഉയർന്ന് എന്നൊക്കെ പറഞ്ഞ പാടലുകളൊക്കെ ഉണ്ടല്ലേ. എന്താണ് ഈ ഐന്തെഴുത്ത്? ഐന്തെഴുത്ത് നമശിവായാണോ അയുളുറുക്കാണോ ഏവായി അവച്ചാണോ എന്താണ് അല്ലെ? പഞ്ചഭൂതങ്ങളെ കൊണ്ട അഞ്ച് മകാരങ്ങളെ കൊണ്ട പഞ്ചകമായ പഞ്ചീകരണമായ പഞ്ചപ്രാണനായ പഞ്ചഭൂതങ്ങളായ പഞ്ച അക്ഷരങ്ങളായ ആ അഞ്ചെഴുത്ത് അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമശിവായിട്ട് എടുക്കാം. അതുകൊണ്ടാണല്ലോ സിദ്ധരകൾ പറയണ ശിവയ നമയ നമ ശിവമ ശിവയന വയ നമശി നമ ശിവയ എന്ന് ജപിക്കണം അല്ലെ. അപ്പൊ ഈ നമശിവയ എന്ന് അഞ്ചെഴുത്തിൽ നിലം നീർ നെരുപ്പ് വായു ആദായങ്ങളാകുന്ന ഈ അഞ്ചെഴുത്തിലൂടെ പിറക്കുന്ന പഞ്ചകനാകുന്ന ഈ പഞ്ചീകരണത്തിലൂടെ പഞ്ചകനാകുന്ന ഈ ശരീരം. അപ്പോ കൂടി കൊളിർ കോല അഞ്ചെഴുത്താമേ, ഇത് മാത്രമാണോ അഞ്ചെഴുത്ത്? അഞ്ച് ഗ്രഹങ്ങളും അഞ്ച് പ്രാണനുകളും എല്ലാമേ അഞ്ചെഴുത്താണ് അല്ലെ. അപ്പൊ കൂടം എടുത്ത് കുടിപ്പുക്കർ മംഗയർ, കൂടമെടുത്ത് കുടിപ്പുക്കർ മംഗയർ, കൂടമെടുത്ത് ഇങ്ങനെ അടിച്ച് ചുറ്റിയെടുത്ത് അടിയുന്ന പണിക്കാരനും മംഗയർമാരെടുക്ക കുടിപ്പൂക്കാൻ പോകുന്നവർ മംഗ സ്ത്രീ, സ്ത്രീയുടെ അടുത്ത് കുടിപ്പുക്കുക, പുക്കുക, പ്രവേശിക്കുക, കുടി പുക്കുക,
അങ്ങനെ പോകുമ്പോൾ ഓടുമ്പോൾ നീളും എന്നാണോ പറഞ്ഞിട്ടുള്ളത്? 12 അങ്കുലം ഓടേണ്ട പ്രാണകല 36 മുതൽ 64 വരെയുള്ള അങ്കുലം നീളുമെന്ന് മാത്രമാണോ സിദ്ധൻ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാൻ പറ്റും ഇതെന്താണെന്ന് അല്ലെ. നീടുവർ എന്തിരൽ, അപ്പൊ നീടൽ, ആ നീടൽ അറിഞ്ഞാൽ അതിനെ എൺവിരലാക്കുകയും ഖണ്ഡിക്കാൻ അറിഞ്ഞാൽ നാൽ വിരലാക്കുകയും പിന്നീട് അതിനെ കൊളിർ കോല കൊളിറാക്കി കോലമാക്കി അഞ്ചെഴുത്താകുന്ന ആ പഞ്ചീകരണ അവസ്ഥയിലേക്ക് എത്തിച്ച് എങ്ങനെയാകുന്നു ഹിംസ്രാശുവാകുന്ന ആ ജല ജാലന്ധര ജീവി ഉള്ളിലേക്ക് വലിഞ്ഞ് എരപിടിക്കാതിരിക്കുമ്പോൾ ഉള്ളിലേക്ക് വലിയുന്നത് അതുമാതിരി വലിഞ്ഞ് ഗോള ആകൃതിയെയും ജ്വാലാമുഖിയെയും പ്രാപിച്ച് സ്വസ്ഥാനത്തേക്ക് ഗമിക്കുവാൻ തയ്യാറാവുന്നത്. അത്തരത്തിലാണ് ഇതിലെ അർത്ഥം പറയുന്നത്. അതല്ലാതെ കൂടമെടുത്തടിക്കുന്നവന് 24 എന്നും മങ്കേറടുത്തു പോകുന്നതിന് 36 എന്നും ഓടുന്നവന് 24 എന്നും പാടുന്നവന് 16 എന്നും അങ്കുല പ്രമാണം വെച്ചും സാധാരണക്കാരന് 12 എന്നുള്ള അങ്കുല പ്രമാണം വെച്ചും നീട്ടിയും ചുരുക്കിയും ഓടിക്കുന്ന പ്രാണന്റെ കലയാണ് എന്നാണോ നിങ്ങൾ കരുതുന്നത്? അത്തരത്തിൽ നോക്കിയാൽ ഒരു സ്ഥൂലമായ അർത്ഥം കിട്ടുമെങ്കിലും കോല കോലമണി നാരായണ ഗുഹ എന്ന സ്ഥാനത്തിരിക്കുന്ന ആ കൂടത്തെ കൂടം എടുത്ത് കുടിപ്പുക്ക മങ്കയർ കുടി കൂടം എടുത്ത് കുടിപ്പുക്ക കുടിപ്പുക്കുവാൻ കുടിയിലേക്ക് പ്രവേശിക്കുവാൻ കടക്കാതെ കാക്കുന്ന മങ്കയാർ മങ്കയാർ കൂടം എടുക്കുവാൻ നോക്കി ഓടുന്നവർ മീളുന്നവർ 12 അങ്കുലം ഓടി മീളും 12 അങ്കുലം വീതം ശ്വാസത്തെ പെരുക്കിയാൽ നടക്കൂ എന്നുള്ളതാണ്. കൂടി ഈ 12 അങ്കുലമേ ആക്കിയാൽ കൂടം കടക്കാനായിട്ട് സാധിക്കൂ. കാര്യം ആ ഗുഹ ഗുഹയ്ക്ക് പുറത്ത് 2 മങ്കേർ നിൽക്കുന്നത്. നീടുവർ എൺവീരൽ 12 അങ്കുലമുള്ള അവനെ വലിച്ച് എൺവിരൽ അകത്താക്കുമ്പോൾ 4 വിരലും ബാക്കി വരും. 4 പ്രാണകല 4 ജീവകലയാക്കി മാറ്റി 12 ജീവകലയെ 8 പ്രാണകലയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുണ്ട്. പ്രാണകല 8ഉം ജീവകല 4ഉം ആകുന്ന ആ പ്രവർത്തനം വെറും ശ്വാസത്തെ വലിച്ചും നീട്ടിയും വിട്ടാൽ മതിയോ? അപ്പോ അതിനകത്തുള്ള ആ ശരമാകുന്ന ശക്തിയെ അറിയണം എങ്കിൽ മാത്രമേ തൊടുക്കുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ ശരം അറിന്തവനോട് സരസം ആടാതെ, ശരം അറിന്തവൻ പരം ശരം പാർപ്പവൻ പരം പാർപ്പവൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ശരത്തെ പാർപ്പാൻ, ഈ കോലത്തെ പാർപ്പാൻ, ഐന്തെഴുത്തിനെ പാർപ്പാൻ പിടിക്കണം അല്ലെ. അതുകൊണ്ടാണ് ഏറ്റിയിറക്കി ഇരുകാലും പൂരിത്ത് കാറ്റൈ പിടിക്ക പുടിക്ക കണക്കറി വാറില്ലേ കാറ്റൈ പുടിക്ക കണക്കറി വാളർക്ക് കുറ്റൈ ഉദയ്ക്ക കുറിയനു മാമേ. ഈ കുറ്റ് എന്ന് പറയുന്ന ഈ കൂടം,
അപ്പൊ ഈ കൂടം എന്ന് പറയുന്നത് തല്ലാൻ ഉപയോഗിക്കുന്ന കൂടം എടുത്ത് അല്ലെങ്കിൽ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന കൂടം എടുത്ത് അടിക്കുമ്പോൾ 36 അങ്കുലം ശ്വാസത്തെ നിർത്തണമെന്ന് മാത്രമല്ല, കൂടമാകുന്ന കുക്ഷ ഉദയ്ക്കണമെങ്കിൽ കൂടെ മഹാകൂടമാകുന്ന മധ്യത്തിലിരിക്കുന്ന കൂടവും കീഴിലിരിക്കുന്ന കൂടവും മേലെ ഇരിക്കുന്ന കൂടത്തെ അറിയണം. അങ്ങനെ ഇരിക്കുന്ന മേലെ ഇരിക്കുന്ന കൂടം ഐന്തെഴുത്തിന് സമമാകുന്ന പഞ്ചാഗ്നിയാൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദീപം പോലെ, പ്രാണൻ ഇതിന് ചുറ്റും 10 ദളങ്ങളായി താമര പോലെ ഇരിക്കുന്നു. അതിനെ ഈ ദളങ്ങൾക്ക് ചുറ്റും ഇരിക്കുന്ന ലവംഗങ്ങൾ 1000 ആയി കാണപ്പെടും. അങ്ങനെ നടുക്ക് ജ്വാലയും ദശദളങ്ങളും സഹസ്രദളങ്ങളും ആയി കാണപ്പെടുന്ന ഒരു മഹാകൂടം, ആ കൂടത്തിന് നടുക്കുള്ള കർണിക, ആ കർണികയാകുന്ന ഈ കോലം, ഈ കോലത്തിന് അകത്തുള്ള ആ ഗുഹ, ആ ഗുഹ അതിസൂക്ഷ്മമാണ്. ആ ഗുഹയെ പറ്റി അറിയാൻ സിദ്ധർകളുടെ അനുഗ്രഹം വേണം. ആ ഗുഹയെ കണ്ടാലും അറിഞ്ഞാലും തൊട്ടാലും സ്പർശിച്ചാലും ആ ഗുഹയുടെ മേൽഭാഗം പിളറുമാറ് ഒരു രൗരവ ആകാരം പൂണ്ട് ഇന്ദ്രവല്ലരിയാകുന്ന ആ രശ്മികൾ പ്രവഹിക്കുകയും അമൃതധാരയുണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് സിദ്ധർകൾ പറയുന്നത്. ഇത് അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുക, അറിഞ്ഞവരാണെങ്കിൽ ഒതുക്കി വെക്കുക. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സെക്സ്വാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി ഷുഡ് ബി ഹിഡൻ. തന്ത്ര പോലും സിദ്ധർകൾ ഒതുക്കി പറഞ്ഞു അല്ലെ, പാടലി തന്നെ പറഞ്ഞു അല്ലെ, എറുതൽ പൂരകം ഇരട്ടുവാമത്താൽ ആറുതൽ കുംഭം അറുപത്തിനാൻകത്തിൽ ഊറുതൽ 32 രേസകം മാറുതൽ ഒൻറിൻ കൺ വംശക മാമേ. തന്ത്ര അറിയുന്നവൻ ഈ പാടൽ കേട്ട് കഴിഞ്ഞാല് തനി തന്ത്ര, തനി സെക്സ്വാലിറ്റി ആ തന്ത്രയുണ്ട്, സ്പിരിച്വാലിറ്റിയും തന്ത്രമാണ് അല്ലെ. ഒരേ പാടലിൽ മഹാസിദ്ധൻ ഒരേ പാടലിൽ തന്ത്രം പറഞ്ഞത്. ഹീറുതൽ പുറകം ഇരട്ടുവാമത്താൽ ആറുതൽ കുംഭം 64 ഊറുതൽ 32 രസകം മാറുതൽ ഒൻറിൻ കൺ വംശകമാമേ എന്ന് പറഞ്ഞു അല്ലെ. ഇവിടെ ഇടകല പിങ്കല ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇത് എത്ര മർമ്മസ്ഥാനങ്ങളിൽ കൂടി ഗമിക്കുമെന്ന്, ഇനി അതും അറിഞ്ഞില്ലെങ്കിൽ എവിടെ കൂടി ഗമിക്കുമെന്ന്, എപ്പോൾ ഗമിക്കുമെന്ന് മനസ്സിലാക്കി അതിലൂടെ ഒഴുകുന്ന പ്രാണന്റെ കലയെ അറിഞ്ഞ്, ജീവകല പ്രാണകല ഇവയറിഞ്ഞ് പഞ്ചീകരണത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇപ്പോ നമ്മുടെ ശരീരത്തിൽ ജീവൻ എവിടെയിരിക്കുന്നു. ആ ജീവൻ എവിടെയിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ നമുക്ക് നമ്മളെ അറിയാൻ പറ്റും. അപ്പോൾ അതറിയണമെങ്കിൽ പഞ്ചീകരണത്തിന് ഫലമായുണ്ടാകിയ മന, ബുദ്ധി, അഹങ്കാര, ചിത്ത മനസ്സിലാക്കണം. ചിത്തത്തെ അറിയുന്നവനാണ് ചിത്തൻ. ചിത്തം എന്താണെന്നും മനം എന്താണെന്നും ബുദ്ധി എന്താണെന്നും അഹങ്കാരം എന്താണെന്നും വ്യക്തമായിട്ട് അറിയണം. മനം എങ്ങനെ ഉണ്ടാവുന്നുവെന്ന് ഇൻ മോഡേൺ സൈക്കോളജി ഇറ്റ്സ് എ ഡെഫിനിഷൻ വേർഡ് എക്സ്പ്ലെയിനിങ് ഓൾ ദ വർക്കിംഗ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. ഇറ്റ്സ് എ വേർഡ് എക്സ്പ്ലെയിനിങ് ടു യൂസ് ഓൾ ദ വർക്കിംഗ് ഓഫ് ദ ബ്രെയിൻ. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ വർക്കിംഗ് ഓഫ് ദ ബ്രെയിൻ. ഇൻ സിദ്ധർസ് കൺസെപ്റ്റ് ദീസ് 4 dimensions are typically different from one another.
ഇത് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? വൈ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം വൺ അനദർ? വെർ ഇസ് ദ പ്ലേസ് ഓഫ് മൈൻഡ്? മനസ്സിന്റെ സ്ഥാനം എവിടെ? ഈസ് മൈൻഡ് ആൻഡ് ഇന്റലക്ട്, ദാറ്റ് ഈസ് ബുദ്ധി, ബുദ്ധിയും ഒന്നാണോ? ആൻഡ് മൈൻഡ് ആൻഡ് ഈഗോ, ഇസ് ഇറ്റ് സെയിം? ആൻഡ് മൈൻഡ് ആൻഡ് ചിത്തം, അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ഞാൻ പറയുന്നില്ല. ഐ ഹാവ് എ വേർഡ് വെൻ ഐ ടീച്ച് സരകലെ, ബട്ട് ഐ ഡോണ്ട് ലൈക് ടു എക്സ്പ്ലെയിൻ ഇൻ ദ പബ്ലിക് പ്ലാറ്റ്ഫോം. ഇറ്റ് മേ യൂസ്, ഇറ്റ് മേ ഇന്റർപ്രറ്റ് മിസ്കൺസെപ്ഷനലി, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. മനോബുദ്ധി അഹങ്കാര ചിത്തം, ഈ ചിത്തിനെ അറിയുന്നവനാണ് ചിത്തൻ. അപ്പോ അതില് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഡൈവേർഷനും എല്ലാം ഉണ്ടാകും. നമ്മൾ ചിന്തിക്കുമ്പോൾ ചിത്ത് പ്ലസ് ധിക്കുക, ചിന്തിക്കുക. ചിന്തിക്കണമെങ്കിൽ നമ്മൾ വേണം, നമ്മൾ ഉണ്ടാവണം. നീ ഉണ്ടെങ്കിലേ നിനക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നീ എന്താണ്? നീ ചിന്തിക്കുന്നവനാണോ? അതോ ചിന്തയാണോ? നീ എന്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്? അതെന്താണ്? നീ ചിന്തിക്കുമ്പോൾ ചിന്ത ഉദയം ചെയ്യുന്ന എവിടെയെന്ന്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ തന്നെ ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചിത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്ന് നിങ്ങൾ തന്നെ തന്നെ മനോബുദ്ധി അഹങ്കാര ചിത്തത്തെ പറ്റി വേർതിരിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ ഇത് ഉയർന്നു വന്ന ഇതിന്റെ ഉറവിടത്തെ കുറിച്ച് ചില ബോധം കിട്ടും. എപ്പോൾ ഇവ നാലും ഉറവിടത്തിൽ ലയിക്കുന്നുവോ അപ്പോൾ അവസ്ഥകൾ പലതും നമ്മൾ അനുഭവിക്കും. തുരിയാദികളായ റിവേഴ്സായ തുരീയം സ്വപ്നം, തുരീയം സുഷുപ്തി സ്വപ്നം ജാഗ്രത എന്നീ അവസ്ഥകളെ നമുക്കറിയാൻ സാധിക്കും. ജാഗ്രതയിലിരിക്കുന്ന ഒരാൾ മനസ്സ് എന്ന ആ പഞ്ചേന്ദ്രിയങ്ങളുടെ സാക്ഷാത്കരിത രൂപമായിട്ടുള്ള മനൻ എന്നവനെ അറിയാൻ സാധിക്കും. മനനെ അറിഞ്ഞാൽ ബുദ്ധിയെയും അഹങ്കാരത്തെയും ചിത്തിനെയും അറിഞ്ഞാൽ മാത്രമേ ഏത് ടൈപ്പ് ഓഫ് എനി ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ, എനി ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ, എനി ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ്, എനി ടൈപ്പ് ഓഫ് കോൺട്രാക്ഷൻ ആൻഡ് അബ്സ്ട്രാക്ഷൻ, ഈവൻ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്തിനെ അറിയണം? ഇതിനെ അറിയണം. എവിടെ നിന്ന് മനസ്സുണ്ടാകുന്നു? അതിൻ്റെ ഉദയം അറിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഉദയം തേടി പോകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളിലെ നമ്മിനെ മനസ്സിലാക്കണമെങ്കിൽ ചില കോൺസെപ്റ്റ് മനസ്സിലാക്കുക. അതല്ലാതെ നമ്മൾ വളരെ പ്ലെയിനായിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാലും ചിലപ്പോ ദൈവ കൃപ കൊണ്ടോ കഴിഞ്ഞ ജന്മ ബന്ധം കൊണ്ടോ ചിലർക്ക് ഇത് വെളിപ്പെട്ടേക്കാം. ഇത് എത്രയധികം തിയറി, എത്രയധികം ഇത് മനസ്സിലാക്കിയാലും ചിലപ്പോ സമയമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരേ വെള്ളത്തില് കൈ കഴുകി വെള്ളം മുക്കി വീണ്ടും ചെളി വീണ്ടും കഴുകി ഇത്തരത്തിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ പറയാം വെള്ളത്തിൽ വരച്ച വരാന്ന് പറയാം. ടൈം ആവാതെ രക്ഷയില്ല. അപ്പോ ഇവനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ചില കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോ പഞ്ചകൻ എന്ന് പറയുന്ന ആ പഞ്ചകൻ അഞ്ചെഴുത്ത് എവിടെ നിന്ന് ഉണരുന്നു? ഈ അഞ്ചെഴുത്ത് ഫൈവ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ് മേബി, ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്, ദെൻ ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് എയർ, ആൻഡ് ദെൻ it take another forms such as water and earth. എങ്ങനെ പഞ്ചീകരണം സംഭവിക്കുന്നു? How thought manifests in the form of material, physical plane. എങ്ങനെ manifest ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു law of attractionും ഒരു affirmation ഒരു വിഷ്വലൈസേഷനും ഇല്ലാതെയും കാര്യങ്ങൾ
നടത്താൻ സാധിക്കും. ഇത് പ്രാക്ടീസ് ചെയ്തിരുന്ന സിദ്ധർഗള് വിദിൻ മൈക്രോ സെക്കൻഡ്സ് ആയിരുന്നു ഒരു മാനിഫെസ്റ്റേഷൻ നടത്താനെടുത്ത സമയം. നമ്മൾ ഈ കാലത്ത് കലികാലത്തിൽ ജീവിക്കുന്നവര് മറ്റുള്ള അട്രാക്ഷൻ മെത്തേഡ്സ്, ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നീ മെത്തേഡ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയെ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെ ഗതിയെ മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെ കർമ്മയെ മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കുമ്പോൾ തന്നെ യു വിൽ ബിക്കം ഹാഫ് സിദ്ധേഴ്സ്, ഹാഫ് സിദ്ധേഴ്സ്. അപ്പോ കൂടം എടുത്ത് കുടിപ്പുക്കർ മങ്കയർ ഓടുവർ മീളുവർ പന്നിരണ്ട് അങ്കുലം നീടുവർ എൺവീരൽ കണ്ടിപ്പർ നാൽ വീരൽ കൂടിക്കൊളിർ കോല അഞ്ചെഴുത്താമേ. ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ച ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഒന്നുകൂടി പറയാം, കൂടം എടുത്ത് കുടിപ്പുക്കർ മങ്കയർ ഓടുവർ മീളുവർ പന്നിരണ്ട് അങ്കുലം, പന്നിരണ്ട് അങ്കുലം നീടുവർ എൺവീരൽ കണ്ടിപ്പർ നാൽ വീരൽ കൂടിക്കൊളിർ കോല അഞ്ചെഴുത്താമേ. ഓൾ ദ ഫൈവ് എലിമെന്റ്സ്, ഓൾ ദ ഫൈവ് കോൺസെപ്റ്റ്സ് ഓഫ് ഫൈവ് സെൻസ് ഓർഗൻസ് ആർ ഒറിജിനേറ്റഡ് ഫ്രം ദാറ്റ് സോഴ്സ്. ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം വെയർ യുവർ ഫൈവ് എലിമെന്റ്സ് ആർ അറൈസിങ് ആൻഡ് ഇഫ് യു ട്രൈ ടു ഫൈൻഡ് ദ സോഴ്സ് യു ക്യാൻ കണക്ട് യു വിത്ത് യു ഇൻസൈഡ്. ആ ഒരു കാര്യമാണ് ഈ പാടലിൽ സിദ്ധൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇത് പറയുകയാണെങ്കിൽ ഞാൻ ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര ദിവസം പറഞ്ഞാലും ഈ പാടൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാം. എൻ്റെ മൂഡിനനുസരിച്ച് എനിക്ക് പല രീതിയിൽ പറയാം. ഇത് ഇത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ, കാരണം സ്പിരിച്വാലിറ്റി ആൻഡ് സെക്സ്വാലിറ്റി ഷുഡ് ബി ഹിഡൻ, അതർവൈസ് അതേ സ്ട്രൈ ടു unveil it. Only if somebody try to unveil it, it may be disclosed or exposed. Otherwise, it should be hidden. അതാണ് ഇതിന്റെ കൺസെപ്റ്റ്. സിദ്ധൻ പറഞ്ഞിട്ടുള്ളതാണ്, keep your spirituality and keep your sexuality hidden. Okay, ഇന്നേക്ക് ഇത്രയുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗതീശ്വരായ നമഃ.